ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഓക്സിജൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല, ഫേക്ക് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബീക്കർ എടുക്കാം, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം വെള്ളം നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതിൽ വെള്ളം ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിൽ നന്നായിട്ട് അലിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു ബാറ്ററി ക്ലിപ്പിൽ രണ്ട് സ്റ്റീൽ സ്ക്രൂകൾ കണക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബാറ്ററി എടുത്തതിന് ശേഷം അതുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മുടെ റിയാക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഇറക്കി വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സ്ക്രൂയിൽ നിന്ന് ജസ്റ്റ് ആയിട്ട് ബബിൾസ് വരുന്നുണ്ട്, മറ്റേ സ്ക്രൂയിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇങ്ങനെ ഇതിൽ വലിയ രീതിയിൽ ചെയ്തിട്ടാണ് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുള്ളത്. അതായത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജലത്തിൻ്റെ വിഘടനമാണ്, അതായത് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ക്രൂവിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്ക്രൂമിൽ ജസ്റ്റ് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെള്ളം ജസ്റ്റ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആണ് സംഭവം. ഞാൻ ബാക്കി കാര്യങ്ങൾ അവിടെ പോയി പറയാം. നിങ്ങൾ റിയാക്ഷൻ കണ്ടല്ലോ. അപ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ടാകുന്നേക്കാളും കൂടുതൽ അളവിൽ അവിടെ ക്ലോറിൻ ഫോം ചെയ്യുന്നുണ്ട്. ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ അളവിലാണ് നമുക്കവിടെ ഓക്സിജൻ കിട്ടുന്നത്. അതിലും കൂടുതൽ നമുക്കവിടെ ക്ലോറിൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആര് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ ക്ലോറിൻ ആയിരിക്കും നമ്മുടെ അകത്തോട്ട് പോകും. ഇങ്ങനെ അത് ശ്വസിച്ചാൽ നമ്മളെ തീർന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് യൂട്യൂബേഴ്സിനോട് ദയവായിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാം. ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് എന്തെങ്കിലും ആയാൽ ആകെ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെന്നാണ് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്നും ആരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കരുത്, വളരെ ഡേഞ്ചറസ് ആണ് സംഭവം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിരുന്നു കാണുന്ന പ്രതീക്ഷയോടെ. ഗുഡ് ബൈ.